കോട്ടയം മീനടത്ത് അച്ഛനെയും മകനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മീനടം സ്വദേശിയായ ബിനു, അദ്ദേഹത്തിന്റെ മകൻ 9 വയസ്സുകാരനെ ശ്രീഹരി എന്നിവരെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് ഈ സംഭവത്തിൽ പറയുന്നത്, മകനെ കൊലപ്പെടുത്തിയതിന് ശേഷം, കെട്ടിത്തൂക്കിയ ശേഷം പിതാവ് ജീവൻ ഒടുക്കിയതാകാം എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഈ ബിനുവിന്റെ വീടിനോട് തൊട്ടു സമീപത്ത് തന്നെയുള്ള ഒരു ആളൊഴിഞ്ഞൊരു വീടാണിത്. ഈ വീട്ടിൽ നിലവിൽ ആൾതാമസമില്ല. ഈ വീട്ടിലാണ്, ഈ വീടിന്റെ പിൻഭാഗത്തുള്ള ഒരു ഷെഡിലാണ് ബിനുവിനെയും മകനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ പറയുന്നത്, ബിനു എല്ലാ ദിവസവും പ്രഭാത സവാരിക്ക് പോകുന്നൊരു ശീലമുണ്ട്. ബിനുവിന് 2 മക്കളാണ്, മൂത്തത് മകളാണ്, ഇളയ മകനാണ്. അപ്പോൾ മകളെയും കൂട്ടിയാണ് എല്ലാ ദിവസവും പ്രഭാത സവാരിക്ക് ഇറങ്ങാറുള്ളത്. ഇന്ന് മകനെയും കൂട്ടി അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് സമീപവാസികളായ ആളുകൾ കണ്ടിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമല്ല. അതിനുശേഷം 8 മണിയോടുകൂടിയാണ് ഈ വീട്, ഇത് ആൾതാമസമില്ലാത്ത വീടാണ്, ഈ വീട്ട് നോക്കുന്ന വ്യക്തി ഈ വീട്ടിൽ വൈകുന്നേരം ഇട്ടിരുന്ന ലൈറ്റുകൾ ഓഫാക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയ സമയത്താണ് ഈ വീടിൻ്റെ പിൻഭാഗത്തുള്ള ഈ ഒരു ഷെഡിൽ, ഇതൊരു വിറക് പുരയാണ്, ഈ ഒരു ഷെഡിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഈ ഭാഗത്താണ്, ഈ ഷെഡിൽ ഈ ഒരു ഭാഗത്തായാണ് ബിനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ഒരു പൈപ്പിലാണ് ബിനു തൂങ്ങി നിന്നിരുന്നത്. ഇത് ആദ്യം കണ്ടത് ഈ വീട് നോക്കാൻ വേണ്ടി നോക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ആ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ആദ്യം ബിനുവിനെ മാത്രമാണ് കണ്ടത്, മകനെ കണ്ടിരുന്നില്ല, മകനുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞിരുന്നില്ല. ആ വ്യക്തി ഇപ്പോൾ ഇത് ആദ്യം കണ്ട വ്യക്തി തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, രാവിലെ ലൈറ്റ് ഓഫ് ആക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇത് കാണുന്നത്? വന്നപ്പോൾ രാവിലെ ഉദ്ദേശം 8 മണിയായി കാണും. ഞാൻ പിൻഭാഗത്തോടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഞങ്ങൾ കണ്ട് ബിനു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഒരു 10-20 അടി അകലെ വീട് എന്നാലും നിൽക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. എന്നാൽ പുള്ളി മിണ്ടിയില്ല, സംസാരിക്കാതെ എനിക്ക് സംശയം തോന്നി. അന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയപ്പം കഴുത്തയിൽ ഒരു കയറിൻ്റെ മുഴയെല്ലാം കൂടെ കണ്ടു. അന്നേരം ഞാൻ തിരിച്ച് ആ വന്ന വഴിക്ക് തന്നെ പുറകെ കൂടെ ഓടിപ്പോയി അടുത്തുള്ളൊരു സുഹൃത്തിനെ വിളിച്ച് കൊണ്ട് കാണിച്ചു. കാണിച്ച് കഴിഞ്ഞപ്പോൾ അവനും ആ ആളും വന്ന് ഇവിടെ വന്ന് നോക്കിയപ്പം ബിനുവിനെ കണ്ടുള്ളൂ. അവിടെ നിന്നപ്പം ഈ പയ്യനെ കാണുന്നില്ല. മൂന്നാമത് എൻ്റെ കൂടെ വന്ന ഒരു പയ്യൻ ഇവിടെ വന്ന് അടുത്ത് വന്ന് നോക്കിയപ്പം നോക്കിയേച്ച് കണ്ടപ്പോൾ കൊച്ചവിടെ തൂങ്ങി നിൽപ്പുണ്ട്. ഓടി എന്നോട് വന്ന് പറഞ്ഞു, അച്ഛായ പെങ്കത്തല്ലേ പറഞ്ഞു, അച്ഛായ ആ കൊച്ചിനെ അവൻ തൂക്കിയെന്ന് പറഞ്ഞു. കൊച്ച് ഈ കുഞ്ഞ് ഈ ഭാഗത്താണ്, കുഞ്ഞിനെ ഈ ഭാഗത്താണ് കെട്ടി തൂക്കിയിരുന്നത്. എന്നാലേ കാണത്തുള്ളൂ, ഇവിടെ എന്നാലേ കാണത്തുള്ളൂ. അങ്ങനെയാണ് സംഭവം നടന്നത്. ഈ ബിനു ജോലി എന്തായിരുന്നു? ബിനു ഇലക്ട്രീഷ്യനായിരുന്നു. ഇലക്ട്രീഷ്യൻ്റെ നല്ലൊരു പണിക്കാരനായിരുന്നു. പുതിയ ഒരു ജോലിക്ക് വേണ്ടി മൂവാറ്റുപുഴ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വന്നതാണ്. അവർ 2 ദിവസം വിളിക്കുമെന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഒരു ഹോട്ടലിലാണ്, ബാർ ഹോട്ടൽ മൂവാറ്റുപുഴ. അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങളോ? സാമ്പത്തിക പ്രശ്നം ഒന്നും പൊതുവെ വലിയ കടവായിട്ട് ഒന്നും അറിയത്തില്ല. അത് അയൽവക്കംകാരും പറയുന്നില്ല, വലിയ കടബാധ്യത ഇവർക്കുണ്ടെന്നുള്ളത് പറയുന്നില്ല. അച്ഛനൊക്കെ പണിയെടുത്തവർ, മൊത്തം ഇവനും പണിയെടുത്തവൻ്റെ അച്ഛനുണ്ട്. അച്ഛൻ്റെ പപ്പടത്തിൻ്റെ ജോലിയാണ്. അത് പുള്ളി പിള്ളേരെയും കൊച്ചുമക്കളെ എല്ലാം നോക്കുന്നുണ്ട്, ഇവനും പണിയുള്ളപ്പം നോക്കുന്നുണ്ട്. അല്ല, വീട്ടിലൊരു കുടുംബ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് നാട്ടുകാർക്ക് ആർക്കും അറിയില്ല. അവൻ്റെ അനുജം പോലും ഇവിടെ വന്ന് പറഞ്ഞ് അവനോട് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വലിയ ഗൗരവമുള്ള ഒരു കാര്യവും ഇല്ലെന്ന് പറഞ്ഞു. ഇത് എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഇപ്പോഴും വ്യക്തമല്ല. പോലീസ് ആദ്യം വന്ന് കണ്ടപ്പോൾ ലക്ഷം ചെന്നും പറഞ്ഞു, അതിൻ്റെ ചെറിയ ഇത് എല്ലാം സംശയപ്രായ നിലയിലാണ് കണ്ടെത്തിയെന്ന് പറഞ്ഞു. കണ്ടെത്തിയെന്ന് പറഞ്ഞു എന്നാ അന്നേരം കഴിഞ്ഞ് പറഞ്ഞു വിട്ടു. ഇവരുടെ രണ്ടുപേരുടെയും കാലം നിലത്താണ്, ചെറുക്കൻ്റെ കാലം മടങ്ങായിരിക്കും എന്നെല്ലാം പറഞ്ഞു. അത് മകനെ കൊലപ്പെടുത്തിയതിന് ശേഷം കെട്ടി തൂക്കിയതായിരിക്കാം എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. പോലീസ് അങ്ങനെയാ പറയുന്നത്, നമ്മൾ സംശയിക്കുന്നവരെ തന്നെ. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ഷെഡിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ഒരു ഭാഗത്ത്, ഈ ഒരു കമ്പിയിലാണ് ബിനുവിൻ്റെ മകൻ 3-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, ശ്രീഹരി എന്നാണ് പേര്. 9 വയസ്സുകാരനായ ശ്രീഹരിയെ ഇവിടെയാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ബിനുവിൻ്റെ മൃതദേഹവും കണ്ടത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീട് നോക്കുന്ന വ്യക്തി രാവിലെ ഇവിടേക്ക് ലൈറ്റുകൾ ഓഫ് ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് എത്തിയതാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ മൃതദേഹം കിടക്കുന്നത് കണ്ടത്. അദ്ദേഹം ആദ്യം അത് തൂങ്ങി മരിച്ചതാണ് എന്നുള്ളത് അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല. ബിനു ഇവിടെ നിൽക്കുന്നതാണ് എന്നാണ് അദ്ദേഹം ധരിച്ചത്. ബിനു എന്ന് പേരെടുത്ത് വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും തിരികെ മറുപടികൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ സംശയം തോന്നി കുറച്ചുകൂടി അടുത്തേക്ക് വന്ന് നോക്കിയപ്പോഴാണ് കഴുത്തിലൂടെ ഒരു കയർ പോകുന്നത് കണ്ടത്. അപ്പോൾ തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് ഓടി പോയി മറ്റുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. എന്താണെങ്കിലും ഈ നാട്ടുകാരും ബിനുവിൻ്റെ ബന്ധുക്കളും ഒക്കെ പറയുന്നത്, ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക്, മകനെ കൊലപ്പെടുത്തിയതിന് ശേഷം ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്താണ്, അതിനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് ഇപ്പോഴും അവ്യക്തമായി തുടരുന്നത്. ബിനു പ്ലംബിംഗ് വയറിംഗ് ജോലിക്കാരനാണ്, സ്ഥിരമായി ജോലിക്കൊക്കെ പോകുന്ന ഒരാളാണ്, ഇഷ്ടംപോലെ ജോലിയുള്ള ഒരാളാണ്. സാമ്പത്തികമായി മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ആ കുടുംബത്തിന് ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല.
മറ്റെന്തെങ്കിലും വായ്പകളോ ബാധ്യതകളോ ഉള്ളതായി ആർക്കും അറിയില്ല. കുടുംബ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അവരുടെ തൊട്ട അയൽവാസികളും ബന്ധുക്കളും പോലും പറയുന്നത്. പിന്നെ എന്താണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിച്ചത്, ഇത്തരത്തിലൊരു ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ഇരുവരുടെയും മൃതദേഹം ഇവിടെ കണ്ടെത്തുന്നത്. രാവിലെ അവർ വീട്ടിൽ നിന്ന് നടക്കാനാണ് ബിനു മകനെയും കൂട്ടിയിറങ്ങിയത്. പിന്നീട് നടക്കാൻ ഇറങ്ങുന്നത് സമീപവാസികൾ കണ്ടിരുന്നു. അതിനുശേഷമാണ് ഇവിടെ ഇവരെ മരിച്ച നിലയിൽ 8 മണിയോടുകൂടി കാണുന്നത്. എന്താണ് ഇതിനിടയിൽ സംഭവിച്ചതിനുള്ള പ്രകോപനം എന്താണ് എന്നുള്ളതറിയില്ല. ബിനുവിൻ്റെ ഭാര്യയും മക്കളും അച്ഛനും അമ്മയുമാണ് ബിനുവിനൊപ്പമുള്ളത്. ബിനുവിൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്. അതോടൊപ്പം തന്നെ ഭാര്യയും മൂത്ത മകളും ബിനുവിൻ്റെ വീട്ടിൽ തന്നെയാണ് താമസം. ബിനുവിൻ്റെ ഭാര്യ ജോലിക്ക് പോകുന്നൊരാളാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ആ കുടുംബത്തില്ല എന്നുള്ളതാണ് അറിയുന്നത്. ഇത്തരത്തിലൊരു ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചത് എന്താണെന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും പോലീസ് അല്പസമയങ്ങൾക്ക് മുൻപാണ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പാമ്പാടി മീനടത്തു നിന്നും ക്യാമറമാൻ വിവേക് ജീവിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് ടി വി.